നഗരത്തിന്റെ പ്രധാന സ്ഥലത്ത് ഒരു സിംഹാസനമുണ്ടായിരുന്നു. ആ സിംഹാസനത്തിലിരുന്നു കൊണ്ട് നിരവധി രാജാക്കന്മാർ ദൈവത്തോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ദൈവമേ നീ പ്രത്യക്ഷപ്പെടുക, ഞങ്ങൾ നിന്നെ കാണട്ടെ. എന്നാൽ അവരാരും ദൈവത്തെ കണ്ടില്ല. രാജാക്കന്മാരുടെ മരണത്തിന് ശേഷം വിശന്നു വലഞ്ഞ നഗ്നപ്രദനായ ഒരു ദരിദ്രൻ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് ഇങ്ങനെ മന്ത്രിച്ചു, ദൈവമേ മനുഷ്യൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ പോലും നോക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ സർവശക്തനായ അങ്ങയെ എങ്ങനെ ദർശിക്കും? ദൈവമേ ദയ തോന്നണമേ, അങ്ങയുടെ ശക്തിയും പ്രൗഢിയും ലഘൂകരിക്കണമേ. അങ്ങനെ ദരിദ്രനും വ്യാകുലചിത്തനുമായ ഞാൻ അങ്ങയെ ദർശിക്കട്ടെ. അപ്പോൾ ദൈവം ഒരു കഷ്ണം അപ്പമായി, ഒരു കപ്പ് ജലമായി, ഒരു പുത്തൻ ഉടുപ്പായി, ഒരു കുടിലായി, ഒരു കുടിലിന് മുന്നിലെ സ്ത്രീയും മുല കുടിക്കുന്ന കുഞ്ഞുമായി. ആ ദരിദ്രൻ ആനന്ദത്തോട് പുഞ്ചിരിച്ചു, നന്ദി ദൈവമേ, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ ലളിതമാക്കിയതിന്. ദൈവത്തെക്കുറിച്ച് അന്നുവരെയുള്ള എല്ലാ സങ്കല്പങ്ങൾക്കും എതിരായുള്ള നേർക്കാഴ്ചയാണ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നാം ദർശിക്കുന്നത്. സ്വയം ശൂന്യനാക്കപ്പെടുന്ന ദൈവസങ്കല്പം, അതിന് സ്നേഹം ആവശ്യമാണ്. ദൈവം തിരഞ്ഞെടുത്ത താഴ്മയുടെ മഹിമ മനസ്സിലാക്കുവാനുള്ള എളിമ നമുക്കില്ലാത്തതിനാൽ ഇന്നും ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. വിജയികൾക്കു മാത്രമായ ഈ ലോകത്തിൽ സ്വയം ശൂന്യനാക്കപ്പെട്ട ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഓർക്കുക. ഒന്നാമനാകുവാനുള്ള നമ്മുടെ വാസന ദൈവത്തിൽ നിന്നും അകറ്റുവാനുള്ള ഭാവിയായി തീരരുത്.